തിരുവലിയിൻ ശബ്ദം എന്നിൽ നിറയുമ്പോ തിരുഹിതമറിയാനായി ഒരു നിമിഷമിതാകുന്നു എൻ ജീവിത ദർശനമൂല്യമതറിയുന്നു തിരുവലിയിൻ ശബ്ദം എന്നിൽ നിറയുമ്പോ തിരുഹിതമറിയാനായി ഒരു നിമിഷമിതാകുന്നു എൻ ജീവിത ദർശനമൂല്യമതറിയുന്നു എന്നെ നൽകാനായി ഒരു നിമിഷമിതാകുന്നു അവനിൻ രക്തമതാൽ അവനെന്നിൽ നിറയുന്നു ഇനി അവനായി ഞാൻ തീരാൻ എന്നിൽ നിലവുകളിൽ ഒരു കനവായി ഒരു നിറവായി തിരുഹിതമറിയാനാ തിരുവലിയിൻ ശബ്ദം എന്നിൽ നിറയുമ്പോ തിരുഹിതമറിയാനായി ഒരു നിമിഷമിതാകുന്നു എൻ ജീവിത ദർശനമൂല്യമതറിയുന്നു ലോകം കേൾപ്പാനായി ചൊല്ലാം നിന്നാമം എൻ ജീവിത വഴികളിലും നിന്നെ നിറപ്പാനായി നൽകുക നിന്നെ പാനം ചെയ്യുമ്പോ ലോകം കേൾപ്പാനായി ചൊല്ലാം നിന്നാമം എൻ ജീവിത വഴികളിലും നിന്നെ നിറപ്പാനായി നിന്നെ പാനം ചെയ്യുമ്പോ എന്നെ നൽകാനായി ഒരു നിമിഷമിതാകുന്നു അവനിൻ രക്തമതാൽ അവൻ എന്നിൽ നിറയുന്നു ഇനി അവനായി ഞാൻ തീരാൻ എന്നിൻ നിലവുകളിൽ ഒരു കനവായി ഒരു നിറവായി തിരുഹിതമറിയാനായി തിരുവലിയിൻ ശബ്ദം എന്നിൽ നിറയുമ്പോ തിരുഹിതമറിയാനായി ഒരു നിമിഷമിതാകുന്നു എൻ ജീവിത ദർശനമൂല്യമതറിയുന്നു കുരിശിൻ വേദനയാൽ നൽകി നിൻ സ്നേഹം കുരിശിൻ രക്തമതാൽ നൽകി നിൻ ജീവൻ ക്ഷയദേഹി നിൻ മകനാക്കാനായി എന്നെ നൽകാനായി ഒരു നിമിഷമിതാകുന്നു അവനിൻ രക്തമതാൽ അവൻ എന്നിൽ നിറയുന്നു ഇനി അവനായി ഞാൻ തീരാൻ എന്നിൻ നിലവുകളിൽ ഒരു കനവായി ഒരു നിറവായി തിരുഹിതമറിയാനായി തിരുവലിയിൻ ശബ്ദം എന്നിൽ നിറയുമ്പോ തിരുഹിതമറിയാനായി ഒരു നിമിഷമിതാകുന്നു എൻ ജീവിത ദർശനമൂല്യമതറിയും നാം പാപികളും ദോഷികളുമായിരുന്നപ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനും മാനവഗീതിയുടെ ഉണ്മയിലേക്ക് വരുത്തുന്നതിനുമായി കർത്താവ് കാലസമ്പൂർണതയിൽ അഭിപ്രായത്തിൻ്റെ എഴുത്തുകാരൻ പറയുന്നത് പോലെ നമ്മുടെ മധ്യേ എഴുതല്ലേ
ദൈവം തൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ചതാണ് മനുഷ്യൻ. അവനൊരിക്കലും സാഹചര്യത്തിൻ്റെ സൃഷ്ടികളായി തീരരുത്. ഏതാനോ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നവരായിരിക്കണം എന്നുള്ള ഒരു ദർശനമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് അത്രേ. സൃഷ്ടാവിൻ്റെ സാദൃശ്യത്തിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ഏതൻ പ്രദേശത്തിൽ വച്ച് മാനവികത സാഹചര്യ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടു. എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടതായുള്ള ആ ഒരു ഉണ്മ നമുക്ക് മടക്കിത്തരുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വന്നു. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെയും ആരും ഒരുനാളും കണ്ടിട്ടില്ല. അതും ഒരു യാഥാർത്ഥ്യം അത്രേ. ആകയാൽ ഇത് രണ്ടും നാം ദർശിക്കുന്നത് നസ്രായനായ യേശുവിനത്രേ. ഇതാ ആ മനുഷ്യൻ. ഏത് മനുഷ്യൻ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിസ്ഥാനപരമായിരിക്കുന്ന കാഴ്ചപ്പാടിതാണ്. കണ്ടാലും അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാവും. നമ്മെ സൃഷ്ടിച്ചതായുള്ള ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നമുക്ക് വെളിപ്പെട്ടതായുള്ള ദൈവം ക്ഷമയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി മാനവികതയുടെ പൂർണ്ണതയിലേക്ക് അതേ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടാവിൻ്റെ സാദൃശ്യത്തിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ദൈവം അതത്രേ. കർത്താവ് പറഞ്ഞാലോ ഒരു ഉപമയിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ദൈവം മനുഷ്യൻ്റെ മാനവികതയുടെ സൃഷ്ടാവ് മാത്രമല്ല, പിന്നെയോ നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഒരു പിതാവാകും. ഏദൻ പ്രദേശത്തിൽ വെച്ച് ആദമും ഹവ്വയും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവം അവർ കാണുവാനായിട്ട് അന്വേഷിച്ചു പോവുകയല്ല ചെയ്തത്, അവർ പ്രവർത്തിച്ചിരുന്ന ഇടത്തേക്കും വസിച്ചിരുന്ന ഇടത്തേക്കും ദൈവം ഇറങ്ങി വന്നവരെ കാണുന്ന ഒരു ദൈവമാണ്. അതത്രേ ലോകത്തിലുള്ള സകല മതങ്ങളിലും പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കും സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഏതുകമായിരിക്കുന്നത് നാം പ്രത്യേകിച്ച് ഓർക്കണം. ആ തന്മ നാം മറന്നിട്ടില്ല. നമ്മെ അന്വേഷിച്ചു വരുന്ന ദൈവം, നാം അന്വേഷിച്ചു പോകുന്ന സ്ഥലത്തല്ല നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്നത്, നാം ആയിരിക്കുന്ന ഇടത്ത്, പ്രവർത്തിക്കുന്ന ഇടത്ത്, വസിക്കുന്ന ഇടത്ത് നമ്മെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അതത്ര വെളിപാട് പുസ്തകത്തിലും പറയുന്നത്, കണ്ടാലും ഞാൻ വാതുക്കൽ നിന്ന് മുട്ടും, ആരെങ്കിലും അവൻ്റെ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിച്ച് അവനെന്നോടും ഞാൻ അവനോടുകൂടെ താഴെ കഴിക്കും. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വ്യക്തതയാണ് അവിടെയുള്ളത്. ഒരുത്തൻ്റെ മേലും
നിർബന്ധം ചെലുത്തി അവൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഇല്ലയോ, അവരെ അന്വേഷിച്ച് കണ്ടെത്തി ശരിയായ പാതയിലേക്ക് തിരിച്ച് നടക്കുവാൻ തക്കവണ്ണം വഴികാട്ടിത്തരുന്നതായുള്ള ഒരു ദൈവമാകും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്. ബോധയാഥാർത്ഥ്യങ്ങൾ യശോസർവേ ഈ എക്സ്പ്രസ് ഓഫ് ദ ട്രൂത്ത് ആൻഡ് ഓൾസോ ഈ എനർജൈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്. നാം ഓർത്തിരിക്കേണ്ടതായുള്ള ഒരു യാഥാർത്ഥ്യമാണത്. പരിശുശ്രൂഷയിലേക്ക് നോക്കാവുന്നതുവരെങ്കിൽ മനസ്സലിവുള്ള ഒരു ദൈവം, കൃപാലുവായ ഒരു ദൈവം, അവരെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന ദൈവം, ഇതൊക്കെയും നാം മനസ്സിലാക്കും. ഇതൊക്കെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. നാമും പലപ്പോഴും അറിഞ്ഞു പറയാതെയും പറയും, ഒരു പിതാവ് മക്കളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കും. ഏത് പിതാവാ? ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്ന നമ്മുടെ പിതാവിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടത്തിന് എബ്രായ ലേഖനത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചതിന് ശേഷം പിന്മാറിപ്പോയവർ തിരിച്ചു വരുവാനായിട്ട് സാധ്യതയില്ല എന്നുള്ള കർക്കശമായ വാക്ക് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ്? പീഡന കാലഘട്ടത്തിൽ വിശ്വാസത്തെ തള്ളിപ്പറയുകയും പീഡനത്തിൻ്റെതായിരുന്ന കാലഘട്ടം പോയി അനുകൂലത വരുമ്പോൾ അതിന് തിരികെ വരുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു കൂട്ടം ആളുകൾ. ആധുനിക കാലഘട്ടത്തിലേക്ക് നാം നോക്കിയാൽ നാം പ്രത്യേകിച്ച് ഓർക്കണം ഇന്നത്തെ യാഥാർത്ഥ്യത എന്ത്. പ്രോസ്പെരിറ്റി ഗോസ്പലിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് ഇന്നത്തെ ഈ വൈറസിൻ്റെ വ്യാപ്തിയിലൂടെ ലോകം അനുഭവിക്കുന്നതായ വേദനയുടെ മധ്യത്തിൽ പറയുവാൻ സാധിക്കുമോ? പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ ഹാലലൂയ പറയുവാൻ സാധിക്കും. അനേകരുടെ വിശ്വാസം തണുത്തു പോകുവാൻ സാധ്യതയുണ്ട്. യാതൊരു കാര്യവും സാധിച്ചു. എന്നാൽ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഒരു യാഥാർത്ഥ്യത. നാം ആഗ്രഹിക്കുന്നത് പോലെയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളായിത്തീരേണ്ടത്. അത് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് അത്രേ. ശോധനയുടെ നാളുകളിൽ നാം ദൈവസന്നിധിയിൽ വിരയപ്പെട്ട് ആവർത്തന പുസ്തകത്തിൽ പറയുന്നതും അനുദിപ്പിക്കാവുന്നത് വരികിൽ നമുക്കുള്ള വാഗ്ദത്വം എന്താണ്? പതിന്മടങ്ങ് ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. യോബിൻ്റെ ചരിത്രത്തിലേക്ക് നാം നോക്കാവുന്നത് വരിയിൽ യോബ് കടന്നുപോയതുപോലെയുള്ളതായ വ്യഥയുടെ നാളുകളിൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പോലും യോബ് സംശയിച്ചു. 32-ാം അധ്യായത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അയ്യോ, എൻ്റെ പ്രതിയോഗി എൻ്റെ നേരെ ഉണ്ടാക്കിയ അന്യായരേഖ എനിക്കൊന്ന് കണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഈ അനുഭവത്തിലേക്ക്, ഈ സാഹചര്യത്തിലേക്ക് വന്നു? എനിക്ക് പറയാനുള്ളതല്ല ഞാനിതാ പറഞ്ഞ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ഒരു അഫിഡാവിറ്റ് എഴുതി ഞാൻ ഒപ്പുവെച്ച് തന്നിരിക്കുന്നു. ഇനി സർവശക്തൻ ഉത്തരവരളട്ടെ എന്നാണ് യോബ പറയുന്നത്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണോ നാം ഇന്നായിരിക്കുന്നത്?
നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് അത്രേ. ദൈവത്തെ പ്രതിയോഗി എന്നാണ് വിളിച്ചത്. ഇതൊന്നും അറിയാതെ സ്നേഹനിധിയായ ദൈവം, സകല അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നവനായ ദൈവമെന്ന് പറഞ്ഞ് ഹല്ലേലൂയാ പാടുന്ന ആ സമയത്ത് നാം ഓർത്തിരിക്കേണ്ടത് അത്രേ. വികാരത്തള്ളലിൽ നാം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല നമ്മുടെ വിശ്വാസം. വേദനയുടെ മധ്യത്തിലും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ദൈവസ്നേഹത്തെ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യത. 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് അനുദപിക്കുന്നു എന്ന് പറയുന്നു. 32-ാം അധ്യായത്തിൽ ഒരു നീതിന്യായ കോടതിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ പ്രതിയോഗിയെന്ന് സംബോധന ചെയ്ത് വാദിച്ചയാൾ പറയുന്നു, അയ്യോ ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിരുന്നതേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ മുഖാമുഖമായി കാണുന്നു, ആകയാൽ ഞാൻ രണ്ടിലും വെണ്ണീറിലും കിടന്ന് അനുദപിക്കുന്നു എന്ന് പറയുന്നു. അവിടെ എന്താണ് അയ്യോബ് അനുഭവിച്ചത്? ദൈവസ്നേഹത്തെ തള്ളിപ്പറഞ്ഞയാൾ, അവൻ്റെ സഹോദരപ്പിടി പോലും പറഞ്ഞ് നീ ഇനിയും ഭക്തി കൊണ്ട് നടക്കാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പോയി ചത്തുകളയെന്ന് പറഞ്ഞതാണ്. അവിടെയും പിടിച്ചു നിന്നു, നീ ഒരു പൊട്ടിയെപ്പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിന്ന അയ്യോബ്, ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിരുന്നതേ ഉള്ളൂ, ഞാൻ മുഖാമുഖമായി കാണുന്നു. ആഘോഷത്തോടെ അവനെ ഉറുസലേമിലേക്ക് സ്വീകരിച്ച ജനം തങ്ങളുടെ ആഗ്രഹവും പ്രകാരമുള്ള വസ്തുതകൾ സംഭവിച്ചില്ല എന്ന് കണ്ടപ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞതുപോലെ, ദൈവത്തെ തള്ളിപ്പറയുവാനായുള്ള ഒരു അവസരമായി നമ്മുടെ ഇന്നത്തെ ജീവിത യാഥാർത്ഥ്യങ്ങൾ രൂപാന്തരപ്പെടരുത് എന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. അതുകൊണ്ട് ഏത് വേദനയുടെയും മധ്യത്തിൽ നമ്മുടെ വേദനകളെ അറിയുന്നവനായ കർത്താവ് തന്നെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരിലൂടെ കലർത്തുന്നതായ അനുഭവത്തെ നാം തിരിച്ചറിയുമ്പോഴാകുന്നു അജീയമായ ശക്തിയായി അവനായിത്തീരുന്നത്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മെ അറിയുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളോടുകൂടി ധൈര്യപ്പെടുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നത് ഇപ്രകാരമാണ്, ആണിപ്പടുത്തുള്ള കരകൾ കാണിച്ചുകൊണ്ടും തുറന്ന വിളാപ്പുറം കാണിച്ചുകൊണ്ടും പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനമാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എർസലേം യാത്രയുടെ സമർപ്പിൻ്റെ ആരവത്തിലല്ല നാം ക്രിസ്തുവിനെ കാണുന്നത്, എന്നാൽ ഈ ആരവത്തിൻ്റെയൊക്കെയും പിൻപിൽ ഉള്ള യാഥാർത്ഥ്യത എന്ത്, അത് നാം മനസ്സിലാക്കേണ്ടതാണ്. അത് നാം തളർത്തി അത്യായിട്ടല്ല ദൈവസന്നിധിയിൽ കാണപ്പെടേണ്ടത്, ഭരം നിറഞ്ഞിരിക്കുന്നതായ ജീവിതത്തിൻ്റെ ധന്യതയോടുകൂടിയാണ് അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്. ഫലശൂന്യമായ അത്യ നോക്കി അവൻ ശപിച്ചു എന്നാണ് പറയുന്നത്. നാം ശാപഗ്രസ്തരാകാരന് വേണ്ടിയല്ല കർത്താവ് ഉറുസലേമിലേക്ക് പ്രവേശിച്ചത്, നമ്മെ നേർ വഴിയിൽ നടത്തേണ്ടതിന് വേണ്ടി വഴി കാണിച്ചു തരിക അത്രയും ചെയ്തതെന്ന് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതുണ്ട്. അവൻ്റെ ഉയർത്തെ നയപ്പിൻ്റെ ശക്തിയോടുകൂടെ ആഴ്ചവട്ടത്തിൻ്റെ അടുത്ത ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ നാളിൽ ശക്തി ധരിച്ച് രൂപാന്തരപ്പെട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ.
Sri Krishna, Sri Krishna, Sri Krishna.